നിസാമുദ്ദീനിലെ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത 9000 പേരെ മഹാമാരിയുടെ ഹൈറിസ്ക് പട്ടികയിൽപ്പെടുത്തി. മതസമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ കണക്ക് ഇനിയും ലഭിക്കാനുണ്ട്. ഇപ്പോൾ 23 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് പങ്കെടുത്തവരുടെ പട്ടിക തയ്യാറാക്കിയത്. ഇതിൽ 7600 ഇന്ത്യക്കാരും 1300 വിദേശികളുമാണ് ഉള്ളത്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരിൽ 400 പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ്. അവരെ ക്വാറന്റൈനിലേക്ക് മാറ്റി. പ്രധാനമന്ത്രി ലോക്ഡൌൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞും 2335 പേർ മസ്ജിദിൽ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇവരെ ക്വാറന്റൈനിലാക്കിയത്. മുംബൈയിലെ ധാരാവിയിൽ ഇന്ന് മരിച്ചയാളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ധാരാവി ഒരു ചേരി പ്രദേശമായതിനാൽ രോഗത്തിന്റെ സാമൂഹ്യ വ്യാപനത്തിന് സാധ്യതയുള്ളതായി അധികൃതർ കരുതുന്നു. മഹാമാരിയുടെ നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഒത്തുകൂടിയത് ചില ലക്ഷ്യങ്ങളോടെയാണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. അതിനിടയിൽ നിസാമുദ്ദീൻ മർക്കസ് തലവനായ മൗലാന മുഹമ്മദ് സാദ് കസാൽവിയുടെ ഒരു ശബ്ദരേഖ പുറത്തു വന്നത് ഏറെ വിവാദമായിട്ടുണ്ട്. മഹാമാരിയുടെ പേരിൽ സർക്കാരോ അധികൃതരോ നൽകുന്ന മുന്നറിയിപ്പ് പാലിക്കരുതെന്ന മുഹമ്മദ് സാദ് അനുയായികളോട് പറയുന്നത് ശബ്ദരേഖയിൽ കേൾക്കാമെന്ന ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. പരസ്പരം ഇടപഴകണം, അങ്ങനെ ചെയ്താൽ ഈ രോഗം പകരില്ല, ഡോക്ടർ പറയുന്നത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥനകൾ നിർത്തരുത്, നമുക്ക് ഈ രോഗം നൽകിയത് ദൈവമാണ്, അതിനാൽ അധികൃതർ പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഓഡിയോ പുറത്തു വന്നതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സീഷാൻ മുഫ്തി, ഷെഖ്സാദ എം സൈഫി, യൂനസ് മുഹമ്മദ്, സൽമാൻ മുഹമ്മദ് അഷ്റഫ് എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്നു. ഇവർ ഇപ്പോൾ ഒളിവിലാണ്. ഇതിനിടയിൽ വിവാദമായ നിസാമുദ്ദീനിലെ മർക്കസ് അധികൃതർ അടച്ചുപൂട്ടി. കഴിഞ്ഞ ദിവസം ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പുലർച്ചെ നടത്തിയ ഓപ്പറേഷനിലാണ് നേതാവ് ഉൾപ്പെടെ പിടിയിലായതും മർക്കസ് അടച്ചുപൂട്ടിയതും. ഇവിടെ ഉണ്ടായിരുന്ന 300 പേരെ ഒഴിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ മർക്കസിൽ ഉള്ളവരോട് പുറത്തു പോകാൻ ദില്ലി പോലീസ് മാർച്ച് 23 തന്നെ പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. 29 സമ്മേളനം അവസാനിച്ചത്. സമ്മേളനം അവസാനിച്ച ശേഷവും 3000 ആളുകൾ അവിടെ തങ്ങുകയായിരുന്നു. എന്തായാലും അസുഖം മാറിയാലും ഇവർക്കെതിരെയുള്ള കേസുകൾ മാറാൻ സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.